വിയർലോന്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇത് നമ്മുടെ ഐഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അത്യാവശ്യം എങ്ങനെയുണ്ടെന്ന് എനിക്കറിയത്തില്ല. നല്ല ക്ലാരിറ്റി ഉണ്ട്, നല്ല സൗണ്ട് ഉണ്ടെന്ന് തന്നെയാണ് വിശ്വാസം. നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. അതെന്തായാലും അടിപൊളി ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു തന്നെ വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ എന്തായാലും ഇപ്പൊ ഒരുപാട് ഹാപ്പിയാണ്. കാരണം ഞാൻ ഐഫോൺ എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ചെറിയൊരു പേടിയൊക്കെ ആയായിരുന്നു കേട്ടോ. കാരണം യൂസ് ചെയ്യാനായിട്ട് എനിക്ക് ഒട്ടും പറ്റുന്നില്ല. ആൻഡ്രോയിഡ് ഉപയോഗിച്ച് ഇതിലോട്ട് അഡ്ജസ്റ്റ് ആവാനേ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ക്യാമറ നോക്കിയപ്പോഴത്തേക്ക് നോർമൽ ഫേസ്, ഓ അതായത് ഭയങ്കരമായിട്ട് ഒട്ടും ലൈറ്റ് ഇല്ല, ഒന്നുമില്ല. പക്ഷെ കുറെ പരിപാടികളൊക്കെ മനസ്സിലായപ്പോ എനിക്ക് മനസ്സിലായി ആൻഡ്രോയിഡ് ഫോൺസിന്റെ ക്യാമറയിലൊന്നും ഒന്നും അല്ല എന്ന് മനസ്സിലായി. എന്തായാലും നമ്മള് അതായത് ഐഫോൺ എടുത്തത് ഏറ്റവും ഒരു ഉപകാരപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം എന്താ, ഒരു എനിക്കിപ്പോ ഒരു ക്യാമറ മേടിക്കണമായിരുന്നു, അല്ലെങ്കിൽ ലാപ്ടോപ്പ് വേണമായിരുന്നു, പിന്നെ ഫോണും വേണം. എന്റെ ഫോണ്, പഴയ ഫോണ് ഭയങ്കരമായിട്ട് ഹീറ്റ് ആയിട്ട് ഇങ്ങനെ നിന്ന് നിന്ന് പോവായിരുന്നു കേട്ടോ. എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഫുൾ അങ്ങ് പോവുക, വീണ്ടും വീണ്ടും ഞാനിരുന്ന് എഡിറ്റ് ചെയ്യുക. ഒരു ദിവസം 3 പ്രാവശ്യമൊക്കെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു, അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരുന്നു, ഒരുപാട് സമയം എടുത്തിരുന്നു. അപ്പൊ എന്തുകൊണ്ട് ഇപ്പം ഭയങ്കര ഉപകാരമാണ്. അതായത് 3 സാധനങ്ങൾക്കും പകരമായിട്ട് ഇപ്പൊ ഈ ഒരു സാധനം മതി കേട്ടോ. പിന്നെ ഗോപ്രോയിൽ നമുക്ക് അത്യാവശ്യമുണ്ട്, അപ്പൊ ഇതിനകത്ത് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കും. കുഞ്ചപ്പൻ ഇവിടെ ഉണ്ടോന്ന് ഞാൻ ടെസ്റ്റ് ചെയ്തത്. അപ്പൊ എന്തായാലും ആള് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ നമ്മള് ഇന്നലെ ഡെലിവറി ബാഗ് പാക്ക് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം പോയി മേടിച്ചു. ഞാനും അമ്മയോടെ പോയിട്ടാണ് മേടിച്ചത്, ഇവിടെ കൊണ്ടുപോയിട്ടില്ല കേട്ടോ. കാരണം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും പറഞ്ഞു കോവിഡ് ഇങ്ങനെ, അത് നമുക്കും അറിയാം കോവിഡ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ ഞാൻ എവിടെ പോയാലും എന്റെ പുറകെ വാലായിട്ട് അവക്ക് വരണം, അവക്ക് അല്ലെങ്കിൽ വിഷമാവുകൊണ്ടാണ് ഞാൻ എവിടെ പോയാലും കൂടെ കൊണ്ടുപോകുന്നത്. ഇനിയിപ്പോ എവിടെയും പോയാലും കൊണ്ടുവന്നില്ല. കാരണം നീ ഇവിടെ മനസ്സിലാക്കിയിട്ട് കുറെയൊക്കെ ചിന്തിച്ചൊക്കെ നിൽക്കണം, എല്ലാ കാര്യങ്ങളും മനസ്സിലാണ്, ഇപ്പോഴത്തെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്പം ക്ലോത്ത് മാസ്ക് നമ്മൾ കംപ്ലീറ്റ്ലി ഞാൻ കളഞ്ഞു കേട്ടോ. ഞാനൊരു 5 N95 മാസ്ക് ഫുൾ മേടിക്കും, കുറച്ചുകൂടെ മേടിക്കണം എന്തായാലും ആശുപത്രി കേസൊക്കെ വരുമ്പോൾ. ഇപ്പൊ N95 കുറച്ച് മാസ്ക് മേടിച്ചിട്ടുണ്ട്, അത്യാവശ്യം നല്ല മാസ്ക് തന്നെയല്ലേ അത്. പിന്നെ അപ്പോ എന്താ പറയാൻ വന്നത്, പിന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവരും ഡൗട്ട് ഉണ്ട്. ഞാൻ 135,000 രൂപയുടെ ഈ ഫോൺ, 136,000 രൂപയായി മൊത്തം എല്ലാവിടെ. അപ്പം 3,000 രൂപ മുടക്കി ഈ ഒരു ഫോണ് മേടിച്ചപ്പം കുഞ്ചപ്പന്റെ ഡെലിവറിക്കായിട്ടുള്ള പൈസ മാറ്റി വെച്ചിട്ടുണ്ടോ എന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള പൈസ മാറ്റി വെച്ചിട്ട് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും വലുത് എന്റെ കുഞ്ഞും എന്റെ കുഞ്ചപ്പനും തന്നെയാണ്. കാരണം അതിനുള്ള പൈസ എല്ലാം മാറ്റി വെച്ചിട്ട് തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞിരുന്നല്ലോ പൈസ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ഹോസ്പിറ്റലാവും, അതെല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അവരെന്നാ കേബിളിനാണോ ഇവിടെ ഉണ്ട്? അപ്പൊ കേബിളുകാർ വന്നാണ്. അപ്പൊ എന്തായാലും ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പൈസയും മാറ്റി വെച്ചിട്ടുണ്ട്. അത് നല്ല രീതിക്ക് നമ്മൾ നടത്തും. പിന്നെ എന്നാപ്പാ റെഡിയാ? അപ്പം പിന്നെ വീഡിയോ അത്രയും ദിവസം നിർത്തി വെച്ചൂടെ ആ ഒരു എന്താ ഇനിയുള്ള മാസങ്ങളിൽ എന്ന് പറഞ്ഞു. നമ്മൾ വീഡിയോ നിർത്തിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് നമ്മുടെ നോട്ടിഫിക്കേഷൻസും സജഷൻസും കാര്യങ്ങളും ഒക്കെ വിടൽ അങ്ങ് നിർത്തിക്കളയും. പിന്നെ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഒരു വ്യൂസും ഉണ്ടാകത്തില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ഞങ്ങൾക്ക് എല്ലാ ദിവസവും വീഡിയോ ചെയ്താലും നമുക്ക് കുറേയൊക്കെ നിയണിങ്സും കാര്യങ്ങളും ഉണ്ടാകത്തുള്ളൂ. കാരണം ഡെലിവറി കഴിഞ്ഞിട്ടും നമ്മുടെ കുഞ്ഞു വരുവാണ്, അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ ഒരു ബിസിനസ് തുടങ്ങുന്ന കാര്യം പറയുന്നത് ഇതിനെല്ലാം ക്യാഷ് ഉണ്ടാവണം. പിന്നെ അതിന് അത്യാവശ്യം ഡെലിവറിക്ക് വേണ്ടിയുള്ള പൈസ എല്ലാം ഞാൻ മാറ്റി മാറ്റി സേവ് ചെയ്തിട്ട് തന്നെയാണ് ഫോം മേടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആരും ആ കാര്യത്തിൽ വിഷമിക്കേണ്ട കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് മറ്റൊന്നും അല്ല, എന്താണ് പറഞ്ഞു, താങ്കളുടെ വീഡിയോ ആണ് ഇന്നത്തെ. അത് അപ്പം അവിടെ ഒരു ലിസ്റ്റ് എഴുതി തന്നു. ഞാൻ ലിസ്റ്റ് കണ്ടപ്പോ എന്റെ തല ശരിക്കും പറഞ്ഞ കറങ്ങി കേട്ടോ. ചെറിയ ലിസ്റ്റ് ആയിരുന്നു കേട്ടോ, ഒരു ഒത്തിരി വലിയ പൈസ ഒന്നും ആയിട്ടില്ല, ചെറിയ ബാഗ് പാക്കിംഗ് ആയിരുന്നു. എന്തായാലും അത്യാവശ്യം എല്ലാ സാധനങ്ങളും നല്ല രീതിയിൽ. ഇത് ഈ ഫോൺ 256 ഗ്രാം ഉണ്ട് കേട്ടോ, അതായത് കാ കിലോ ആണ്. എന്റെ കയ്യിൽ ഇപ്പൊ 4 മിനിറ്റായിട്ട് പിടിച്ചോണ്ട് എന്റെ കൈ വിറയ്ക്കുന്നുണ്ട് ശരിക്കും, അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോന്ന് തോന്നുന്നു. എന്തായാലും സാധനങ്ങളെല്ലാം മേടിച്ചു വെച്ചിട്ടുണ്ട്, അതെല്ലാം നമ്മളിപ്പോ കാണിക്കാം അതിന്റെ എല്ലാ യൂസും. അതായത് ഇതുവരെ ഇനിയിപ്പം ഗർഭിണി ആയിട്ടിരിക്കുന്ന ആൾക്കാരും എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കണമെന്നൊക്കെ ഒരു മനസ്സിലൊരു ഇതില്ലാത്ത ആൾക്കാർക്കും എല്ലാം വേണ്ടിയിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ മേടിച്ച എല്ലാ സാധനത്തിന്റെ ലിസ്റ്റും ഇട്ടേക്കാം. പിന്നെ വീഡിയോ കണ്ടു കണ്ടാണ് പിന്നെ ഇവര് അമ്മയും ചിറ്റാമ്മയും എല്ലാം പറഞ്ഞതനുസരിച്ചാണ് കഴിച്ചിട്ട് വയ്യ. അപ്പൊ നമ്മള് സാധനങ്ങളെല്ലാം കാണിച്ചിട്ട് കുഞ്ചപ്പൻ എല്ലാത്തിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ചിറ്റാമ്മ എവിടെ ഇരിപ്പുണ്ട്, ചീര ഇങ്ങനെ അരിഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ചിറ്റാമ്മയും ഇവളിവിടെ ഡീറ്റെയിൽ ആയിട്ടെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഭയങ്കര വെയിറ്റ് ആയി സാധനം, ഓടിപ്പോ. നമ്മള് സാധനം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ആദ്യം നമുക്ക് പോകാനായിട്ട് വേണ്ടത് വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ മെഡിക്കൽ റിക്കോർഡ്സ് മുഴുവനും മസ്റ്റായിട്ടും ആരും മറക്കാണ്ടെടുത്ത് വെക്കണം. പിന്നെ ഫോണ്, ഫോണ് ചാർജർ, ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തൊന്നുമില്ല എനിക്ക്, എന്നാലും ഫോണ് ചാർജറും ഒക്കെ വേണം. എനിക്ക് കൂടെ കേറാൻ പറ്റുമെങ്കിൽ ഞാൻ കൂടെ കേറും കേട്ടോ, പറ്റുമോ അറിയത്തില്ല. പക്ഷെ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള അവിടെ ആരും കേട്ടണില്ല. ഹോസ്പിറ്റലിൽ പോയപ്പോഴും ഒരാളെ ഇപ്പൊ കേറുന്നു. ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി, ഇ ജിയിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. അപ്പം ഇന്നലെ ഗൈനക്കോളജിനെ കാണിക്കാൻ പറ്റുള്ളൂ. ന്യൂറോണ് നാളെ കൊണ്ട് നാളത്തേക്ക് ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. കാരണം വീണ്ടും വീണ്ടും ഇങ്ങനെ എനിക്ക് ഇതുവരെ വേരിയേഷൻസ് ഒന്നും കാണിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ചെറിയൊരു വേരിയേഷൻ കാണിച്ചു, അബ്നോർമാലിറ്റീസ് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ചെറിയൊരു പേടിയുണ്ട്. പക്ഷെ ഗൈനൊക്കെ പേടിക്കണമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ഇവിടെ ഇങ്ങനെ മനസ്സിൽ പേടി വെച്ചിട്ടും ചുമ്മാ വിഷയങ്ങളാ, എന്നാലും എല്ലാരും പ്രാർത്ഥിക്കുക, പേടിയും കാര്യങ്ങളൊക്കെ കുറയാൻ വേണ്ടിട്ടൊക്കെ. എനിക്ക് ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇതിലും പേടിയായിരുന്നു എനിക്ക്. ഇന്നലെ നമ്മളെ ഒരു കൊച്ചു ആൻസി എന്നല്ലേ പറഞ്ഞ പേര്, സബ്സ്ക്രൈബർ. അതായത് ഞാന് പുറകെ ഇരുന്നിട്ട് നമ്മളെ ഒരു ചേട്ടായി വിളിക്കുക ഫോൺ. അപ്പം ആ കൊച്ചിന്റെ പുറകില ഞാൻ ഇരുന്നേ. ആ കൊച്ചു, അതായത് ഞാൻ ആ ചേട്ടായി എന്നൊക്കെ വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് തിരിഞ്ഞിട്ട് അവനേട്ടനല്ലേ, അച്ചാച്ചനല്ലേ, പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് തിരിഞ്ഞ്. അപ്പൊ ഞാൻ പറഞ്ഞു ആ അതേന്ന് പറഞ്ഞിട്ട് പിന്നെ ആ കോള് കോളിലാക്കി കുറെ നേരം സംസാരിച്ചു. ഇവിടെ അടുത്ത് വന്നിട്ട് ഇവിടെ വന്നപ്പോ ഞാൻ പറഞ്ഞു ആണ്ട മോളെ അവള് ഇരിക്കുന്നു പറഞ്ഞപ്പോഴത്തേക്കും അങ്ങോട്ട് പോയിട്ട് ഇവിടെ ഭയങ്കരമായിട്ട് ഉപദേശിച്ച്. പിന്നെ വേറെ കുറെ ഒരു കൊച്ച്, അതായത് ഞങ്ങൾ ആ വീഡിയോ കാണുന്നുണ്ടായിരിക്കും കേട്ടോ, കുഞ്ചപ്പൻ അകത്തായിരുന്നു, ഞാൻ വണ്ടിയിൽ പോയി പുത്തി നേരം ഇരുന്നു. ഒരു രണ്ട് തൊട്ട് ഒരു അഞ്ചു മണി വരെ നമ്മള് ഹോസ്പിറ്റലുണ്ട്, 12 മണി തൊട്ട് 5 മണി തൊട്ട് 5 വരെ ഹോസ്പിറ്റലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മുവിന്റെ വീഡിയോയുടെ തമ്മിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഫോണിൽ ചാർജ് ചെയ്തപ്പോൾ കാറിലോട്ട് പോയി. ആ സമയം കുമാരിയമ്മയുടെ അടുത്ത് വന്നിട്ട് ഒരു കൊച്ചു നമ്മുടെ കുറേ നേരം ഒത്തിരി നേരം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു നമ്മളെ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഞാൻ കയറി വന്നേ കേട്ടോ, കാരണം അമ്മയുടെ ഫോണ് ഓഫായിരുന്നു. അമ്മ അത്രയല്ലേ താഴോട്ട് ഇറങ്ങി വരണ്ട, കുഞ്ചപ്പൻ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇറങ്ങി വരാൻ പറ്റാത്തതുകൊണ്ട് അമ്മ താഴോട്ട് ഒന്ന് പറയാതിരുന്നേ. എന്തായാലും നമ്മള് കൊച്ചിന്റെ നമ്പർ അമ്മയുടെ കയ്യിലുണ്ട്, നമ്മൾ ഇന്ന് വിളിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ ബാക്കി കുഞ്ചപ്പന്റെ കയ്യിലാണ് ഫുള്ള് കാര്യങ്ങളും, കുഞ്ചപ്പൻ തന്നെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും. അപ്പൊ നമ്മള് മെഡിക്കൽ റെക്കോർഡ്സിന്റെ കാര്യം പറഞ്ഞു, അത് ഇനി നമ്മൾ ആദ്യം എന്റെ ബാഗ് അല്ല കാണിക്കാൻ പോകുന്നത്, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. വലിയ ഇതില്ല, ഒത്തിരി വെയിറ്റുള്ള സാധനം ഇത് ഫുള്ള് നമ്മുടെ കൊച്ചിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആട്ടോ മൊത്തം. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള തോന്നുന്നു. ഇത് ഏകദേശം ഒരു 450 രൂപ ഈ ഒരു സ്ഥാനത്ത്, ഈ കണ്ടെയ്നർ. അല്ല നല്ല അടിപൊളി ഇതാണട്ടെ, നമ്മൾ ചങ്ങനാശ്ശേരി നിന്ന് വാങ്ങിച്ച. അപ്പൊ ആദ്യം തുറക്കുമ്പോ തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങള്, ഇൻ കേസ് ഫോൺ ഒക്കെ എടുത്തല്ലോ, അപ്പൊ കുഞ്ഞു വന്നു കഴിയുമ്പോ ചെറിയ ഫോട്ടോ ഒക്കെ എടുക്കണം വിചാരിച്ചിട്ട്. നമ്മുടെ പഴയ ഫോട്ടോഷൂട്ടിനകത്ത് ഫോട്ടോസ് ഇല്ലേ, അതിനകത്തുണ്ട് ഇതൊക്കെ. ഇതൊന്നും നമുക്ക് ഇപ്പൊ ഇടാൻ പറ്റത്തില്ല, അത് ഞാൻ അതിനകത്ത് കൂടെ വെച്ചതാ കേട്ടോ. ഫസ്റ്റ് കുഞ്ഞിനെ തരുമ്പം നമുക്ക് വേറൊന്നിലും വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ. ഇത് നമ്മുടെ റിജോ ചേട്ടൻ അയച്ചു തന്ന, ഞാൻ അന്ന് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അത് ഡിലീറ്റ് ആയിപ്പോയി. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം നമ്മുടെ കുഞ്ഞിനെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അവര് ഒരു ചെറിയ കെട്ടുപണി വല്ല ആയിരിക്കും ഇടുന്നത്. പക്ഷെ നമ്മുടെ കയ്യിൽ ആദ്യമായിട്ട് നമ്മുടെ കുഞ്ഞിനെ കിട്ടുമ്പോൾ ഇതായിരിക്കും ഉറപ്പായിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പൊ റിജോ ചേട്ടാ ഒരുപാട് നന്ദി കേട്ടോ. വാങ്ങുന്ന റിജോ ചേട്ടൻ അയച്ചു തന്ന 2 പീസ് അയച്ചു, ഒന്ന് ബ്ലൂ ഒന്ന് പിങ്കും. പിങ്ക് ആയതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ എടുത്ത് വെച്ചു. പിന്നെ അമ്പിളി ചേച്ചിക്ക് ആങ്കുഞ്ഞാണല്ലോ, അപ്പം ഞാൻ ആ ബ്ലൂ അങ്ങ് അമ്പിളി ചേച്ചി കൊടുത്തു കേട്ടോ. ഞാൻ അങ്ങുഞ്ഞാണെങ്കിൽ നമ്മള് ബ്ലൂ വർണ്ണം മേടിക്കുന്നതായിരിക്കും ഇഷ്ടം. പക്ഷെ ഇതും ഇത് എന്തായാലും അങ്ങുഞ്ഞാണെങ്കിലും പെങ്ങുഞ്ഞാണെങ്കിലും ആദ്യം വീഴും അല്ലേ. പിന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇത് ഞങ്ങളുടെ കുഞ്ഞു എന്റെ കുഞ്ഞു. ഇപ്പൊ ഞാൻ എനിക്ക് എന്റെ ഇത് ഞാൻ കുറച്ചുകൂടെ അതിനേക്കാൾ അറ്റാച്ച് ആയിരുന്നു. അപ്പൊ കുഞ്ഞിനിത് തലയിൽ നേരത്തെ ഇരിക്കുന്ന പറഞ്ഞാൽ മറ്റേ തുണി ഞാൻ കണ്ടിട്ടുള്ളത് വെള്ളത്തുണി ഇങ്ങനെ ചുറ്റിയിട്ട് തല വെക്കുന്ന പോലത്തെ വെച്ചിട്ട് അങ്ങനെ ആയിരുന്നു വെക്കുന്നത്. അല്ലെങ്കിൽ ഒരു വശത്തോട്ടേക്ക് ഇങ്ങനെ ചെരിഞ്ഞെരിഞ്ഞു പോയി കഴിഞ്ഞു കഴിയുമ്പോ പ്രശ്നമാവും. ക്ലോസ് ചാർജിന്റെ വിഷയം വന്നാട്ടോ, ചാർജ് അതിനുള്ള ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ. അങ്ങനത്തെ എല്ലാരും വാങ്ങിക്കുള്ളൂ, ബീൻസ് അകത്തുള്ളതുണ്ട്. അതാണെങ്കിൽ ഒന്നും കൂടെ എന്നാ ടോയ് വാങ്ങിച്ചാലും എന്നാ കളിപ്പാട്ട് വാങ്ങിച്ചാലും അങ്ങനത്തെ വാങ്ങിക്കാറുട്ടോ നമ്മള് ന്യൂബോൺസിന്. അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഞാൻ ഇങ്ങനെ മരുന്ന എപ്പോഴും കട്ടിൽ കിടക്കുന്നത്, അപ്പൊ എനിക്ക് താലി വെച്ച് ഇങ്ങനെ കിടന്നിട്ട് തലേണ്ടം വെളി വെക്കും നല്ലതായിരിക്കും. കൊച്ചിനെ കൊണ്ട് വെച്ച് വന്നു കഴിഞ്ഞിട്ട് കേട്ടോ. ഇത് പിന്നെ അതായത് ഇത് കുഞ്ഞാനക്കാൻ നിക്കോ
ഇത് ഞാൻ ഭയങ്കര ആഗ്രഹിച്ചു വിചാരിച്ചോട്ടെ. കൊറേ കഴിവ് ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം ഭയങ്കര സൗണ്ട് ഉള്ളതായിരുന്നു. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ആ സമയത്ത് അപ്പ തൊട്ട് ഐഡന്റിഫൈ ചെയ്യാണ് സൗണ്ട്. ഇതൊക്കെ ബ്രെയിൻ ഡെവലപ്മെന്റിന് ഏറ്റവും നല്ലതാണ്. ഇങ്ങനത്തെ ചോയ്സ് ഒക്കെ ഒത്തിരി കനം വേണം. നമ്മള് കയ്യിൽ കുഞ്ഞിന്റെ പിടിപ്പിച്ചൊന്നും കൊടുക്കരുത്. പിന്നെ കയറി പിടിക്കും ഇതേ കുറച്ച് രണ്ട് സമയം ഇങ്ങനെ ഒരു മുറുക്ക് പിടിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കൂട്ടി പിടിക്കുന്ന കാരണം. അപ്പം ഇതെങ്ങനെ വാങ്ങിച്ചത്? ഇപ്പൊ കളിപ്പാട്ട് വാങ്ങിച്ചു വെക്കുമ്പോൾ എനിക്ക് അറിയത്തില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹം കിട്ടിയ വാങ്ങിയത്. പിന്നെ കുഞ്ഞിയുടെ അപ്പൊ ഇത് റെഡ് ബൈറ്റ്സ് ആ കേട്ടോ. ഇത് പോപ്പീസിന്റെ ആണാട്ടോ വാങ്ങിയത്. ഇതിപ്പോ നല്ല വലിയതാ തീർന്ന. അതായത് പോയി തോർത്തെടുത്ത് പോയി തുറച്ച് അതാണ്. അപ്പൊ ഇവളുടെ കുഞ്ഞ് വന്നപ്പം അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഞാൻ ഔട്ട് ഔട്ട് ഞങ്ങൾ വേണ്ടി എപ്പോഴും സംസാരിക്കാറുള്ളു കേട്ടോ. ഇത് ശരിക്കും എനിക്ക് കുഞ്ഞ് കുഞ്ഞാടെ പിന്നെ ഞാനും ഇതിപ്പോ വെട്ടുവഴിച്ച് ഇന്നെ മറ്റന്നാട്ടേക്ക് പോപ്പീസിന്റെ തന്നെ സോപ്പ് കേട്ടോ നമ്മള് വാങ്ങി. ഇപ്പൊ വേറെ കമ്പനിയുടെ ഒന്നും അറിയോ, ഹിമാലയൻ പോപ്പീസ് ഒക്കെ കൂടുതൽ എല്ലാരും യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം ജോൺസൺസ് ബേബി എടുക്കുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കൊറേ നാളായിട്ട് ആരും ജോൺസൺ ബേബി ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ചേച്ചിയൊക്കെയാണ് ഉപയോഗിച്ചപ്പോ പറഞ്ഞു ജോൺസൺ ബേബി വേണ്ടെന്ന് പറഞ്ഞു. നമ്മള് പോപ്പീസ് വാങ്ങി അത്രേ ഉള്ളൂ ജോൺസൺ ബേബിക്ക്. പിന്നെ കുഞ്ഞിന്റെ തുണി എഴുതാൻ നമ്മള് വാങ്ങിയത് ലൈഫ് ബോയ് കുഞ്ഞിന്റെ തുണി. കുഞ്ഞു ഡെറ്റോളും ഉണ്ട്, ഡെറ്റോളും ഉണ്ട് അതും കൂടെ വെച്ചിട്ടാണ്. പിന്നെ നമ്മള് കുഞ്ഞിന് അങ്ങനെ വേറൊന്നും ഇടുന്നില്ല. ഇത് ലോഷൻ അല്ലേ, ഹിമാലയുടെ ബോഡി ലോഷൻ. ബോഡി ലോഷനാ, വേറൊന്നും ഇടുന്നില്ല. പൗഡറും ഒന്നും ഇടുന്നില്ല. പിന്നെ വേറെ ക്രീം ഒക്കെ ഇല്ല, ബേബി ക്രീം ഒക്കെ ഇല്ല. അതൊന്നും ഇടുന്നില്ല. ഇപ്പൊ അറിയത്തില്ല വന്ന് അതൊക്കെ വന്ന് പിന്നെ ബഡ്സ്. ഇത് എനിക്കും കുഞ്ഞിനും കൂടാണ്. ഇത് എനിക്കും എല്ലാം എനിക്കും പറയാം. എല്ലാം എനിക്കൊന്നും പറയണ്ട, അല്ലെങ്കിലും കുഞ്ഞാ എല്ലാം എടുക്കും. പിന്നെ ഇത് കംഫർട്ട്, പക്ഷെ യൂസ് ചെയ്യാൻ എടുത്തിട്ടല്ലോ. കംഫർട്ട് വേണം. കംഫർട്ട് ഇതായിരുന്നു ഫസ്റ്റ്. ശരി, ഇതാണ് ഏറ്റവും ആവശ്യമുള്ള സാധനം. ഇത് മൊത്തം അച്ഛനാണോ അമ്മയാണോ കഴുകിയേ? അമ്മ മൊത്തം കഴുകി. അച്ഛൻ മൊത്തം ഇപ്പൊ രാവിലെ ഇന്ന് അച്ഛ ഇവിടെ ഉണ്ട്. അച്ഛ ഇവിടെ ഞാൻ ഇപ്പൊ വന്നപ്പോ അത് ഷൂട്ട് ചെയ്തു, പക്ഷെ അത് പോയി, ആ ഭാഗം പോയി. അച്ഛ ഇവിടെ മൊത്തം ഇരുന്ന് മടക്കി മൊത്തം കീറി മൊത്തം ഇതിപ്പോ കെട്ടി വെച്ചേക്ക്, ഉണക്കി കെട്ടി വെച്ചേക്ക് കേട്ടോ. നമ്മുടെ കൊച്ചുമോനെ കൊച്ചു മൊത്തം നല്ല മണമുണ്ട് കേട്ടോ വെച്ച്. കാരണം ഞാൻ പറഞ്ഞിരുന്നു ഈ സാധനമൊക്കെ നമ്മൾ വാങ്ങിച്ചതിന്റെ കാരണം ഇപ്പൊ കോവിഡ് ഇങ്ങനെ പെരുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഒന്നിനൊന്നിന് വീക്കായിരിക്കും. പെട്ടെന്ന് ചിലപ്പോ ഹോസ്പിറ്റലിൽ, ചിലപ്പോ 20 ദിവസം, ഇപ്പത്തെ കണ്ടീഷൻ അനുസരിച്ച് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ചിലപ്പോ ഇനി 10-20 ദിവസം കൂടുതൽ കിടക്കണം വന്നാലും അഡ്മിറ്റ് ആക്കാവുന്ന തന്നെയാണ് വിചാരിച്ചേക്കുന്നത്. ഇതിനായിട്ട് മാത്രമല്ല എനിക്ക് 100-ഓടെ ഇതെ. പിന്നെ ഇപ്പൊ എനിക്ക് ഭയങ്കര ലോ ആവുക ബിപി. ഇതുവരെ ലോ ആവാത്ത ബിപി ഒക്കെ വരുന്നത്. അപ്പോ ഇത് അത് നമ്മളെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ാണ് മെയിൻ ഐറ്റംസ്. ഒരുത്തി എന്നെ ചതിച്ചു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു അത് അവിടെ ഇല്ലായിരുന്നു. ഞാൻ എന്നിട്ട് ആ കട മുഴുവൻ അച്ഛനെ കൂടി ഫുള്ള് നോക്കിച്ച് ഐ ലവ് മമ്മി എന്ന് മാത്രമേ എഴുതുള്ളൂ. ഇത് ഞാൻ ഉടനെ വാങ്ങിയുള്ളൂ. ഇതിപ്പോ നമുക്ക് ഉടനെ ഇടാൻ പറ്റത്തില്ല കേട്ടോ. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഡാഡിന്നായിരുന്നു ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ വാങ്ങിയത് കൊറേ കുഞ്ഞു കെട്ടെടുക്കും. ഇതിന്റെ 5 കളർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഭയങ്കര സോഫ്റ്റ് കോട്ടൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് കേട്ടോ. പിന്നെ വൈറ്റ് വാങ്ങിയിട്ടുണ്ട്. വൈറ്റ് ഇത് മലകെ പോലെ ഇരിക്കും. ഇത് മറ്റേന്ന് കത്തി കാണിച്ചില്ലല്ലോ, തിരിച്ചു കാണിച്ച് അവിടെ ഓപ്പൺ, ഫുൾ ഓപ്പൺ. ഇത് ബാക്കിലോട്ട് കിട്ടുന്നതാ, മറ്റേത് ഫ്രണ്ടിലോട്ട് കിട്ടുന്നത്. ഇതാണെങ്കില് ഇത് ഫ്രണ്ടിൽ കിട്ടുന്നത്. കുഞ്ഞല്ലേ
ഇപ്പൊ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഒക്കെ ഒരു ഭാഗ്യ അല്ല പല എന്നാലും നമ്മളൊക്കെ ജനിച്ചപ്പോഴും അവരൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പം നമുക്ക് പറ്റുന്നതിനപ്പുറം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ മറ്റേ ഇത് സിന്ധാമ്മ മേടിച്ചു തന്നതാണ്, ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും എല്ലാരും. ഇങ്ങനത്തെ കുറെ കൊടുക്കുന്നുണ്ടോ? അത് ഇത്തിരി വലുതായി കഴിഞ്ഞാലേ ഇടാൻ പറ്റുള്ളൂ. ഒരു ശകലം കൂടെ ഇങ്ങനെ ഓപ്പൺ ആയത് കാരണം ഇടാ ചാച്ചാ തലവഴി കേട്ടുന്നത് ആണ്. ഞാൻ വാങ്ങിച്ച അലമുങ്ങിയൊക്കെ ഇപ്പൊ ഇടാൻ പറ്റുമെന്ന് അറിയത്തില്ല. പിന്നെ അവര് ഹോസ്പിറ്റലുകാർ വരെ അങ്ങനത്തെ സിന്ധാമ്മ നമ്മള് ഇല്ല ഇല്ല ഇത് എല്ലാം തുറന്ന് കാണിച്ചില്ല. ആ സെയിം സാധനങ്ങളാട്ടോ എല്ലാം. അത് നല്ല രസമാണ്, അടിപൊളി. പിന്നെ പിന്നുള്ളത് എന്റെ വിരല ഇടാനുള്ള സാധനമാണ്. അതും കൂടി ഓപ്പൺ ആക്കി തന്നെ. ഇതൊക്കെ എങ്ങനെയാ ഞാൻ ഓപ്പൺ ആക്കാം? ഇത് കയ്യിലിടുന്ന ഇതെന്നാ സോക്സോ? അത് കാലിലിടുന്നത്. ഇത് കാലിലിടുന്നത്, അത് കയ്യിലിടുന്നത്. ഇത്രയും ചെറുത്. ഞാനൊരു ഷൂ ഇത് കാലിലിടുന്നത്, ഇത് കയ്യിലിടുന്നത്. അടിപൊളി. ഹലോ, എന്നെ തൊടല്ലേ? തൊടത്തില്ല, ഭയങ്കര ചൂടാട്ടോ. ഞാൻ അറിയാതിരിക്കാൻ പറ്റത്തില്ല. എന്റെ ഇടുക്കി കഴിഞ്ഞിട്ട് എനിക്ക് ഈ ചൂട് കാരണം ഇനി ഒന്നും ഒന്നിനൊന്നിന് ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ചൂട് ദേഷ്യം, എനിക്ക് ഭയങ്കര ദേഷ്യമൊക്കെ കയറി. കാരണം ചൂട് കയറി കയറി വന്നിട്ട് എനിക്ക് അൺസഹിക്കബിൾ ആണ് ഇവിടെ. അൺസഹിക്കബിൾ എന്ന് പറഞ്ഞാൽ അൺസഹിക്കബിൾ. പക്ഷെ ഇവിടെ ഹോസ്പിറ്റലിൽ നാളെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഞാനിപ്പോ രണ്ടു ദിവസം മുമ്പേ പോയ. കാരണം എനിക്ക് അവിടെ പോയിട്ട് കൊറേ പരിപാടികളുണ്ട് കേട്ടോ. അമ്മയും പപ്പായും കാണാതിരുന്നിട്ട് കൊറേ ദിവസമായി. കൊറേ കാര്യങ്ങളുണ്ട് എനിക്ക്. ഒത്തിരി നാളൊന്നും ഞാൻ വീട്ടിൽ നിന്ന് അങ്ങനെ മാറി നിന്നിട്ടില്ല. പാലായി ജോലി ചെയ്തപ്പോ അല്ലാതെ അങ്ങനെ മാറി നിന്നിട്ടില്ല വീട്ടിൽ നിന്ന്. പിന്നെ അവർക്കും ബുദ്ധിമുട്ടാ, അതുകൊണ്ട് പോകണം കേട്ടോ. പിന്നെ നമ്മള് തിരിച്ചു വരും കേട്ടോ. ഒരു ചിലരുടെ ബർത്ത്ഡേ ആണ് ചില ദിവസം മെയ് 7. അന്നേരം ചിലപ്പോ ഞാൻ തിരിച്ചു വരും കേട്ടോ. ചെറുതായിട്ട് നമുക്ക് ആഘോഷിക്കണ്ടേ? 50K ഒക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യാം. മറ്റേ ആ ചേട്ടായി മേടിച്ചു വന്നതിന്റെ ഏകദേശം ഒരു അല്ലേ ഷോള്? ഇത് ബേബി ഷോള്. ചെലപ്പം അത് ഭയങ്കര ചൂടായി, അത് വല്ല പറ്റുന്നെങ്കിൽ ഒരെണ്ണം കൂടെ വാങ്ങിച്ചു നോക്കണം. അല്ല, രണ്ടെണ്ണം വേണം. അപ്പൊ ഒന്നും കൂടെ ആട്ടോ ഇത് മനസ്സിലാക്കണല്ലോ. പിന്നെ ഇതും ഇത് എന്തിനാ ഉപയോഗം എനിക്ക് അറിയത്തില്ല. ഇത് എനിക്കുണ്ടായിരുന്നു ചെറിയ ചെറിയ ഇത്. അതല്ല, ആ ഷോൾ അവിടെ ഉണ്ട്. അതാണ് നമ്മുടെ ഇപ്പം പൂച്ചക്കുട്ടി കിടക്കുന്നത്, നമ്മുടെ ലക്ക് കിടക്കുന്നത് എന്നെ പതിപ്പിച്ച ശാലാട്ടോ. ലക്ക് അതിനകത്ത് കിടക്കുന്നുള്ളൂ. അതില്ലാതെ ഞാൻ എവിടെയും പോവാൻ ഞാൻ സമ്മതിക്കത്തില്ലായിരുന്നു അമ്മ പറയാറുള്ളത്. എനിക്കറിയാം, എനിക്ക് ബെഡേല് വിരിച്ച് കിടത്താം, കുഞ്ഞിനെയും കിടത്താം. ആണോ? പിന്നെ ടവല്, ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കേട്ടോ. കൊച്ചി നമ്മുടെ കൊച്ചിനുള്ള ടവല്. ഇത് രണ്ടെണ്ണം, ഇതും സിന്ധാമ്മ തന്നെ അന്ന് ബാഗ് വെച്ചത്. കളർ പിടിച്ചിട്ടുണ്ട് മറ്റേ താഴെ ഇതിന്റെ. പിന്നെ നമ്മൾ മേടിച്ചത് ഇത് മറ്റേ ഇത് ഒന്ന് ബെഡില് ബേബി റബ്ബർ ഷീറ്റ്. ഇതിന്റെ എല്ലാ ലിസ്റ്റ് നമ്മൾ എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഫുള്ളായിട്ട് എന്തൊക്കെ വാങ്ങി എന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇപ്പൊ ബ്ലൂടൂത്ത് സ്പീക്കർ, പിന്നെ ക്യാപ്പ്, കൂളിംഗ് ഗ്ലാസ്. ഞാൻ എനിക്കും ക്യാപ്പും കൂളിംഗ് ഗ്ലാസ്സും ഒക്കെ വേണം. ഞാൻ പറഞ്ഞു, ഇതൊന്നും എനിക്ക് വാങ്ങി തന്നില്ല. അതൊന്നും വാങ്ങിച്ചെടുക്കില്ല, കാരണം ഇത് അമൽലാലിന്റെ പരിചയം. അതിന്റെ നാശം ഇത് തന്നെ ഇത്തിരി കൂടുതലാണ്. അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ മേടിപ്പിച്ചിട്ടുള്ളൂ. കാരണം ഒത്തിരി അങ്ങോട്ട് ഓവറായി പോയാലും ശരിയാകത്തില്ല. കുഞ്ഞ് ജനിക്കുമ്പോഴേ നമ്മൾ ഒത്തിരി ധാരാളത്തിൽ ഒരിക്കലും നോക്കത്തില്ല. ഞാൻ പറഞ്ഞു കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളെയൊക്കെ ആണേലും ജനിച്ചപ്പോ തൊട്ടേ ആ ഒരു ഇതിൽ ആ വളർത്തി അങ്ങനെ വന്നോണ്ടാണ് ഓരോരുത്തരുടെയും ക്യാരക്ടർ നല്ല രീതിയിൽ ഡെവലപ്പ് ആകുന്നത്. ജനിച്ച് വീടുന്ന ഒരുപാട് ധാരാളിത്യത്തിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാലും ശരിയാകത്തില്ല. ഇത് ഒന്ന് ബെഡിൽ വിരിക്കാൻ വേണ്ടിട്ട്, അതായത് ബെഡിൽ വിരിച്ചു കഴിഞ്ഞിട്ട് തുണി കഴിഞ്ഞ് മൂത്ര ഒഴിച്ചാൽ ബെഡില് ബെഡ്ഷീറ്റിൽ ഒന്ന് ആവാരിക്കാൻ വേണ്ടി ഇതൊന്ന്. പിന്നെ ഒരെണ്ണം അങ്ങോട്ടുണ്ട്, ഇതെല്ലാം പിങ്ക് തന്നെ ഞാൻ തന്നെ നോക്കിയെടുത്തായിരുന്നു.
അതാണ് ഏറ്റവും വിറ്റ് കേസ്. ദൈവമായി ഇതും പിങ്ങാണ്, ഇത് കുളിപ്പിക്കാനാണ് ഇതൊക്കെ. ഇതും ഇത് അതിനേക്കാൾ സെപ്പറേറ്റ്, അത് ബെഡിൽ ഇരിക്കാനായിട്ട്, ഇത് കുളിപ്പിക്കാൻ വേണ്ടി എണ്ണയൊക്കെ തേച്ച് പിന്നെ രണ്ട് ഇത് മേടിച്ചിട്ടുണ്ട്. ഇത് ഫുഡ് മൂന്ന് കണ്ടെയ്നർ ഇതിനകത്ത്, ഇതിപ്പോ നമ്മള് പുറത്തുനിന്ന് എന്ത് സാധനം കൊണ്ടുവരുന്ന, ഇതാകത്ത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. കറി ചെറിയ തോരനൊക്കെ. ഇനി നമുക്ക് മേടിക്കാനുള്ളത് ബക്കറ്റ് മേടിക്കണം, മഗ് മേടിക്കണം, ഇതെല്ലാം ബേസം മേടിക്കണം. പിന്നെ ഇത്ര ഐറ്റംസ് നമ്മള് ഹോസ്പിറ്റലിൽ എടുത്ത് പോയിട്ടായിരിക്കും വാങ്ങുന്നത്, അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ കാണിക്കാത്തത്. പിന്നെ നിന്റെ ഐറ്റംസ് പ്ലേറ്റും കാര്യങ്ങളും എല്ലാം അതിനകത്ത് ഉണ്ടല്ലോ. പിന്നെ ഫ്ലാസ്ക്, ഇത് ഫ്ലാസ്ക് കേട്ടോ, അത്യാവശ്യം മൈജിയിലും മേടിച്ച ഫ്ലാസ്ക്. ഇന്നലെ നമ്മള് ചെറിയൊരു ചൂടില് ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് ഒഴിച്ചു വെച്ചു, വൈകിട്ട് ഒരു 9 മണി ആയപ്പോ ഇവിടെ എന്റെ അടുത്ത് പറഞ്ഞു ആ ചൂട് നോക്കുക. ആ സെയിം ചൂട് തന്നെ, ഒരു വ്യത്യാസം ഇല്ല കേട്ടോ, ടെമ്പറേച്ചർ ഒരു ശക്കലം പോലും വ്യത്യാസമില്ല. അത്രയ്ക്ക് നല്ല അടിപൊളി സാധനം. അപ്പം നിന്റെ സാധനങ്ങളൊന്നും നീ കാണിക്കണമെന്നില്ല, കാണിക്കണം. ഒത്തിരി ലെന്തി ആയി പോകാനും പറ്റുമല്ലോ നമ്മുടെ വീഡിയോ. അപ്പൊ നിന്റെ ഐറ്റംസ് എന്ന് വെച്ചാൽ ഇപ്പൊ എന്നാ പാത്രവും സാധനവും ഒക്കെ ഉള്ളു. എന്റെ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞാ മതി, ഓപ്പൺ നൈറ്റി, പിന്നെ ബെഡ്ഷീറ്റ്, അണ്ടർഗാർമെന്റ്സ്, പിന്നെ ബ്രഷ്, സോപ്പ്, എനിക്ക് എന്റെ തുണി അലക്കുന്ന സോപ്പുകള്, പാത്രം, രണ്ട് സ്റ്റീൽ പാത്രം, ഫുഡ് കഴിക്കാനായിട്ട് സ്പൂണ്, പിന്നെ അടിപ്പാവാട, പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ ബ്രഷും പേസ്റ്റും അത് പറഞ്ഞല്ലോ, ഷാമ്പു, എണ്ണ, ഇത്ര ഐറ്റംസ് ഉള്ളു. കുഞ്ഞിന്റെ ഐറ്റംസ് എല്ലാം കാണിച്ചല്ലോ, അതാണ് മെയിൻ ആയിട്ടും കാണേണ്ടത്. അപ്പൊ കാരണം പോകുന്നവർക്കൊക്കെ ഒരുപാട് ഉപകാരമായിരിക്കും. കാരണം ഈ 8-ാം മാസം അല്ലെ 8.5 മാസം, ഇപ്പം 30 ആഴ്ച കഴിഞ്ഞു, ഒരു 35 ആഴ്ചക്ക് മുമ്പായിട്ടായ ഡെലിവറി പാക്ക് ബാഗ് ചെയ്തു വെക്കുന്ന നല്ലത്. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തില് നമുക്ക് എന്നാ എപ്പ വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ കണ്ടെയ്ൻമെന്റ് സോൺ ആക്കുക പെട്ടെന്ന്, നമ്മുടെ ഞാൻ നിൽക്കുന്ന സ്ഥലം ഇവിടെ നിന്ന് അതിന് മുന്നേ എനിക്ക് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് മാറണം എന്നുണ്ടെങ്കിൽ, അങ്ങനെ സാഹചര്യത്തിൽ നമ്മളിപ്പോ പാക്ക് ചെയ്തൊക്കെ വെക്കുവാണെങ്കിൽ എല്ലാവരും നേരെ പോകില്ലേ. അപ്പൊ എന്തായാലും ഇത്രയും ഐറ്റംസ് ഒന്നും വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്ക്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഇവരുടെ വാടക വീടാണ്, ചങ്ങനാശ്ശേരിയിലെ ഇത് വാടക വീടാണ്. ഇവർക്ക് ശരിക്കും പറഞ്ഞ വീടില്ല. അപ്പം ഇപ്പൊ ജൂൺ വരെ രണ്ടു വർഷം ആകുമ്പോ, അപ്പൊ ജൂൺ വരെ ഉള്ളു. നേരത്തെ വീടുണ്ടായിരുന്നു കേട്ടോ, ആ വീട് വിറ്റിട്ടാണ് ഞങ്ങളുടെ ആ ചെറിയ രീതിയിലുള്ള കല്യാണം കാര്യങ്ങളൊക്കെ നടത്തിയത്. പിന്നെ ആ വീട്ടിലും ഫുള്ള് വെള്ളം കയറും, അതായത് ഫുള്ളും എനിക്ക് ഓർമ്മ ഉള്ള ഒരു റൂമും ഒരു അടുക്കളയും ഒരു ചെറിയ ഹാളും ഉള്ളു അല്ലെ. ആ സമയം തൊട്ടേ വെള്ളം കയറുന്ന പറഞ്ഞു കഴിഞ്ഞാല് അമ്മയുടെ കഴുത്തുപൊക്കം വരെ വെള്ളം. അപ്പൊ എന്റെ സെയിം ഇത് തന്നെ, പക്ഷെ ഞാനത് അറിഞ്ഞിട്ടില്ല കേട്ടോ, ഞങ്ങളെ എന്റെ അത് അറിയിച്ചിട്ടില്ല. കാരണം ഞങ്ങളെ ഏറ്റവും ഹൈറ്റിൽ എവിടെയെങ്കിലും ഒക്കെ കയറ്റി ഇരുത്തേ, അല്ലെങ്കിൽ മിന്റിന്റെ വീട്ടിലാക്കി കഴിഞ്ഞ് അച്ഛൻ അമ്മ വെള്ളത്തിനകത്ത് നിന്ന്, കാരണം എല്ലാ സാധനം കയറ്റുമൊക്കെ നമുക്ക് പോകാനും എടുക്കുമ്പോൾ ശരിക്കും വെള്ളപ്പൊക്കം ശരിക്കും അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ അങ്ങനെ വെള്ളം കയറി ഈ വീട് ഫുള്ളും പോയി. ഇനി താമസ സൗകര്യം താമസിക്കാൻ പറ്റത്തില്ല, വീട് ഇരുത്തിപ്പോയി. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ വീട് വിൽക്കുകയുണ്ടായി. പിന്നെ ഇനിയിപ്പം ചങ്ങനാശ്ശേരി ഭാഗത്തൊക്കെ ഉള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അത്യാവശ്യം ഒരു 5000 രൂപ റേഞ്ചിൽ നിൽക്കുന്ന വാടക വീട് ഉണ്ടെങ്കിലൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കണം ആരെങ്കിലും കേട്ടോ. പിന്നെ നമ്മൾ കുറെ ഒത്തിരി ഒന്നും താമസിക്കാതെ ഒരു ഇവർക്ക് ഒരു വീട് വെക്കാനായിട്ടുള്ള സെറ്റപ്പ് ഒക്കെ പയ്യെ നമ്മൾ എന്തായാലും നോക്കുന്നതായിരിക്കും. കാരണം എന്റെ ഡ്രീമിൽ ഉള്ളതാണ് നമ്മുടെ അമ്പിളിച്ചേച്ചിയുടെ വീടും കുഞ്ചപ്പന് അച്ഛനും അമ്മയ്ക്കും കിടക്കാനൊരു വീട്. അല്ലെ, എന്തായാലും പെമ്മക്കളാണ് നോക്കേണ്ടത്, ഞാൻ തന്നെ നോക്കും എന്തായാലും. നമ്മള് നമ്മുടെ വീടിന്റെ മേലിലോട്ട് ഒരു നില കൂടെ എന്തായാലും പയ്യെ പണിയുന്നുണ്ട്. അപ്പൊ എല്ലാവരും ചിലപ്പോൾ ഒന്നെങ്കിൽ അവിടെയായിരിക്കും പിന്നീട്, അതൊക്കെ പിന്നീട് ആലോചിച്ച് കാണിക്കും. പിന്നെ ഇവിടെ കാരണം ഇവര് ജനിച്ച നാടിതാണല്ലോ, ഇവിടെ നിന്ന് വിട്ടുപോകാനായിട്ട് അച്ഛക്കാണേലും അമ്മയ്ക്കാണേലും ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ചിലപ്പോ ഇവിടെ എവിടെയെങ്കിലും നമ്മൾ പിന്നീട് വീട് വെക്കാൻ സാധിച്ചാൽ വെക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഇടുക്കിയിൽ എല്ലാവരോടും ഒന്നിച്ച് കൂടുന്നതായിരിക്കും. എന്റെ മനസ്സിലെ ആഗ്രഹം കേട്ടോ, അത് എന്റെ പേഴ്സണൽ ആഗ്രഹമാണ്. അത് ഞാൻ അവരുടെ അടുത്ത് പലതവണ പറഞ്ഞിട്ടുമുണ്ട്. അത് എന്തായാലും അങ്ങനെ ആയിരിക്കും. കാരണം വാവയോ അല്ലെങ്കിലോ കുഞ്ചപ്പനോ ആണ് അമ്മയോ അച്ഛനെയും നോക്കേണ്ട കർത്തവ്യമുള്ളത്. അത് ഞാൻ ഏറ്റെടുക്കുന്നതായിരിക്കും അന്നേരം, അല്ലെങ്കിൽ ഇവിടെ നമ്മള് വീട് പണിതിട്ട് എന്തായാലും. ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന പെരുന്നാ കേട്ടോ,
മൈത്രിനാഥ് ഇതിനടുത്ത്, അതായത് ടൗണിനടുത്ത് തന്നെ, ടൗണിനടുത്ത്. കാരണം അച്ഛക്ക് ചെങ്ങന്നൂര് ജോലിക്ക് പോകുന്നത് 7 മണിക്ക് പോകേണ്ടതാണ്. പിന്നെ അമ്മയ്ക്ക്, അമ്മ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം അറിയാം. അപ്പം ഗവൺമെന്റ് ഹോസ്പിറ്റലോട് പോകുന്നത് വാവ വർക്ക് ചെയ്യുന്നതും ചങ്ങനാശ്ശേരി തന്നെ. അങ്ങനെയുള്ള ഒരു എന്തെങ്കിലും ഒരു പെരുന്ന ആ ഭാഗത്തോ അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി എവിടെയെങ്കിലും കേട്ടോ, വിഷയമില്ല. അത്യാവശ്യം ഒത്തിരി റെന്റാവല് ഒന്ന് ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. പിന്നെ എന്താ വേറെ എന്നെ പറയാനുള്ളേ? പിന്നെ എല്ലാരും പ്രാർത്ഥിക്കുക, വേറെ വിഷയങ്ങളൊന്നുമില്ല. പിന്നെ കുറെ ആൾക്കാര് പെയിൻലെസ് ഡെലിവറി സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി ആർക്കെങ്കിലും അറിയാൻ പറ്റും. കാരണം ഇവർക്ക് പെയിൻ വരുമ്പോഴാണ് വലിയ സീൻ ആവാൻ പോകുന്നത്. കാരണം സീൻ ആവൂന്നല്ല ഞാൻ പറഞ്ഞത്, അഥവാ അങ്ങനെ സീൻ ആയാലും വലിയ സീനായി പോകും. നമുക്ക് പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തെ സീനായി. അതുകൊണ്ട് പെയിൻലെസ് ഡെലിവറിയെ പറ്റി ഇവിടെ പുഷ്പഗിരിയിൽ ഉണ്ടോ എന്ന് ഞാൻ ഇതുവരെ ഇന്നലെ ഉള്ള ഞാൻ പറഞ്ഞു. അപ്പൊ കേറുമ്പോൾ ഒരാളെ കയറ്റിവിടത്തുള്ളൂ പുഷ്പഗിരി ഹോസ്പിറ്റലിൽ കൂടെ ഹോസ്പിറ്റലിൽ ചെന്നത്. പുഷ്പഗിരിയില് കാണിക്കുന്നു. അപ്പൊ നമ്മള് ആ തുടക്കം തൊട്ടുള്ള കാര്യങ്ങൾ ഫുള്ള് ഒറ്റയ്ക്ക് ഇരുന്ന് പറഞ്ഞു, ഫുള്ളും എല്ലാം കാണിച്ച് റെക്കോർഡ് ഫുള്ളും കാണിച്ചെടുത്ത് അന്ന് ചോദിക്കാനുള്ളത് കിട്ടില്ല. പിന്നെ ഞാൻ ഏറ്റവും ലാസ്റ്റ് സെക്കൻഡ് ലാസ്റ്റ് നമ്പർ ഞാൻ കഴിഞ്ഞ ഒരാള് ചേച്ചിയും കൂടെ ഉള്ള പക്ഷെ ചോദിക്കണ്ടായിരുന്നു. പുഷ്പഗിരി വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഇപ്പൊ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുന്നു കേട്ടോ. കാരണം പെയിൻലെസ് ഡെലിവറി ആയിരിക്കും കുഞ്ചപ്പൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യം. കാരണം പറഞ്ഞല്ലോ, കാരണം ഇജിയിൽ ഇപ്പൊ ഭയങ്കര വേരിയേഷനാണ്. അതായത് അബ്നോർമാലിറ്റീസ് ആവും കാണിക്കുന്നത്. അപ്പം ഇപ്പൊ രാവിലെ ആണെങ്കിലും വീഡിയോ എടുത്തോണ്ടിരുന്നതിനിടയ്ക്ക് ചെറിയൊരു തലകറക്കം പോലെ വന്നു. അപ്പം ബി പി നോക്കിയാൽ ഭയങ്കര ലോയു ആണ്. ഇതിന്റേതായ ചെറിയൊരു ഇ ജി വേരിയേഷൻ ആയതിന്റെ ഫിറ്റ്സ് വരുന്നതിന് ചെറിയൊരു സ്റ്റാർട്ടിങ്ങിലുള്ള ഇതൊക്കെയാണ് കാണിക്കുന്നത് എപ്പോഴാണേലും ബോധം പോകുമ്പോൾ. അപ്പം അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേക്ക്. നമുക്ക് എപ്പോഴും അല്ല നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും കേട്ടോ. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലായിരുന്നു. അവൾക്ക് അവൾ പറഞ്ഞ എല്ലാ ഐറ്റംസും ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വേണമെന്ന് പറയുവാണെങ്കിൽ ഇനി വേണ്ടത് എന്താന്ന് മേടിച്ചു കൊടുക്കാം. എന്നാക്ക് വേണം, ഇനി വേറെ എന്തെങ്കിലും മനസ്സിലുണ്ടോ, ഇതിനകത്ത് എന്തെങ്കിലും ഉൾപ്പെടുത്താറുണ്ടോ? അപ്പൊ എന്തെങ്കിലും ഉൾപ്പെടുത്താനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടേക്കാം, ഞാൻ എന്തായാലും വാങ്ങിക്കൊടുക്കുന്നതായിരിക്കും. പിന്നെ ചിലപ്പം 10 or 15 ദിവസം അല്ലെങ്കിൽ 20 ദിവസം മുമ്പ് അഡ്മിറ്റ് ആകേണ്ട വരുമെന്ന് കാണുമ്പോ അറിയാം. കാരണം സീനാണ്. ഇന്ന് എനിക്ക് ഇന്നോട്ട് മനസ്സിലായി, ഇത്രയും താതോട് ഭയങ്കരമായിട്ട് എനിക്ക്. അപ്പം എല്ലാരും പ്രാർത്ഥിക്കുക. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, ഇത്രേ ഉള്ളായിരുന്നു. ഞങ്ങൾ ഹാപ്പി ആട്ടോ. ഞങ്ങള് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും വിഷമം. അമലയാട്ടം ഭയങ്കര സങ്കടമായിട്ടിരിക്കുന്നുണ്ട്, വീഡിയോ കാണാനായിട്ട് ഒരു മൂഡില്ല. ഞങ്ങൾ നല്ല ഹാപ്പിയാണ്, നിങ്ങളുടെ സപ്പോർട്ട് കാരണമാണ് എല്ലാം കേട്ടോ. അതുകൊണ്ട് എന്താ വീണ്ടും വീണ്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളും ഒക്കെ പറയുക. നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം. കുഞ്ചപ്പൻ എന്നാ കുഞ്ഞു വന്നു കഴിഞ്ഞാൽ ഫ്രീ ആവുള്ളെന്ന് പറഞ്ഞത് കുഞ്ഞിനെ ഒരു കണ്ടന്റ് ആക്കി എടുത്ത് എന്റെ കുഞ്ഞിനെ ഒരു ഇതാക്കി എടുക്കാൻ വേണ്ടിട്ടൊന്നും അല്ല ഞാൻ പറഞ്ഞു. അങ്ങനെ കുറെ കമന്റ്സ് വന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അതായത് കുഞ്ചപ്പൻ ഇപ്പൊ ഫ്രീ അല്ലെന്ന് പറഞ്ഞത്, അതായത് ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇവക്ക് എപ്പോഴാണ് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ ഇരുന്ന് ചെയ്യുന്നത്. പിന്നെ വീഡിയോ ഇടാതിരിക്കാനുള്ള നിമിത്തം ഞങ്ങൾക്ക് രണ്ടുപേരും ഇല്ല. ഞങ്ങൾ രണ്ടുപേരെയും ഒരു ജോബ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതാണ്. അപ്പം അതങ്ങനെ, അതായത് നമ്മുടെ വീഡിയോ ഇഷ്ടമുള്ളവർ മാത്രം കാണുക. പിന്നെ നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളും പറയാതിരിക്കല്ലോ ഒരിക്കലും. പക്ഷെങ്കിലും അത്രയും താറടിച്ചിട്ട് ഒരു മനുഷ്യനെയും ഇതാക്കല്ല്. പിന്നെ എന്താ വീഡിയോസ് എന്തായാലും നമുക്ക് ചെയ്തേ പറ്റുള്ളൂ, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ അതായത് കുഞ്ഞു വന്നു കഴിയുമ്പോഴത്തേക്കും കുറെ കൂടെ ഞങ്ങൾ രണ്ടുപേരും ഫ്രീ ആവും. ഞങ്ങളിപ്പം ഭയങ്കര കൺജസ്റ്റഡാണ്. എന്ത് കുറെ കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങോട്ട് നടക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് നടക്കാൻ പറ്റില്ല, കുറെ നേരം നിൽക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റുകയില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് നമ്മൾ ഇപ്പം ഡെയിലി വ്ളോഗ്സിൽ ഒത്തിരി പണ്ടത്തെ പോലെ പ്രാങ്കുകൾ കൂടുതലും ആൾക്കാർക്ക് പ്രാങ്ക് കാണാനും പിന്നെ എന്താ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാനാണ് കൂടുതലും താല്പര്യം. നമുക്ക് ഏറ്റവും റീച്ച് കിട്ടിയേക്കുന്ന കാര്യങ്ങളും അതൊക്കെ തന്നെയാണ്. അപ്പം അതിനൊന്നും പിന്നെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുകയില്ല, ഒന്നും പറ്റത്തില്ല. പിന്നെ കുഞ്ഞു വന്നു കഴിയുമ്പോൾ ഫ്രീ ആവുമെന്ന് പറഞ്ഞത് ഒരു അമ്മയ്ക്ക് കുഞ്ഞു വന്നു കഴിയുമ്പോൾ ഫ്രീ ആവുമെന്നല്ല ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ മൈൻഡ് ഫ്രീ ആവും. ഞങ്ങൾക്ക് പിന്നെ പേരായി ഇപ്പൊ എന്ന് പറയുമ്പോ എനിക്ക് ഭയങ്കരമായിട്ട് കുഞ്ഞിനെ കുഞ്ഞിന്റെ വയറ്റില ഇപ്പോഴും പുറത്തു വന്നു കഴിയുമ്പോ വേറൊരു ഇതാ. ഇപ്പൊ അത്ര ക്ഷീണോ കാര്യങ്ങളൊന്നും വരുന്നില്ല, കുഞ്ഞിനെ നോക്കുന്നതിന്റെ തിരക്കില്ലായിരിക്കും, അല്ലാണ്ട് വേറൊന്നും കാണത്തില്ല. അപ്പൊ അതേ ഞാൻ മീൻ ചെയ്തിട്ടുള്ളൂ. അത് വേറെ രീതി വളച്ചു കെട്ടി പറയണ്ട, ലോലിപോപ്പോ അങ്ങനെ എടുത്തൻ അത് മറ്റൊരു ടീമിനെ
അവർക്കൊരു തലവനുണ്ട്, അവരുടെ ഗ്രൂപ്പിലെ മെമ്പറാണ്. അപ്പം അവൻ ആണ് ഇതെല്ലാം പറഞ്ഞത്. ഇനിയിപ്പോ ആ തലവന്റെ തന്നെ ഫേക്ക് ഐ ഡി ആണോ അതൊന്നും അറിയത്തില്ല. പല കാര്യങ്ങളും ഇപ്പൊ ഞങ്ങളെ കുറിച്ച് വരെ മോശമായ, അതായത് ഞാൻ കമന്റ് ആ നമ്മുടെ ഇതിനകത്ത് കാണും, ലോലിപോപ്പ് ഇട്ട ആ കമന്റ് ആണ് ഞാൻ തമ്മനയിലായിട്ട് ഇട്ടത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയില്. ലോലിപോപ്പും പിന്നെ റിങ്കു എന്ന് പറയുന്ന റിങ്കു, അതിന് ഒരു രണ്ട് മിനിറ്റ് മുമ്പ് അവളുടെ പേര് അവളാണോ അവനാണോന്ന് അറിയത്തില്ല, എമി എന്നായിരുന്നു കേട്ടോ, എമി ജോൺസൺ എന്നായിരുന്നു. ഒരു കമന്റ് ഇട്ട് ഒരു രണ്ട് മിനിറ്റിന് ശേഷം പേര് പെട്ടെന്ന് റിങ്കു എന്ന് ചേഞ്ച് ആയി. പ്രൊഫൈൽ പിക്ചർ ഒരു പെണ്ണിന്റെയാണ്, അത് ചിലപ്പോൾ ആ പെണ്ണിന്റെ ശത്രുവിന്റെയാണോ അതോ സ്വന്തം ഫോട്ടോ ആണോ എന്ന് പോലും അറിയത്തില്ല. ആ ഫോട്ടോ വരെ മാറ്റിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാബാലികന്മാർക്കെതിരെ ഞാൻ എന്തായാലും ഇറങ്ങുന്നതായിരിക്കും, അവരെ നമ്മൾ വിളിച്ച് അതായത് പുറത്തെത്തിക്കുന്നതായിരിക്കും കേട്ടോ. നിങ്ങളുടെ കമന്റ്സ് ഇട്ടോ എന്തായാലും പുറത്തെത്തിക്കുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളത്, നമ്മുടെ ചാനൽ ഇത്ര സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരെല്ലാവരും ഇത്രയും പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അടിച്ച് പൊട്ടിച്ചേ കേട്ടോ. എന്താ ഒന്നും പറയില്ലേ, വെള്ളം വേണം. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ, നമ്മുടെ ഐഫോണിനകത്തുള്ള ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പൊ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. മറ്റേ വീഡിയോ ഫോണിൽ ബ്യൂട്ടി ഭയങ്കര ബ്യൂട്ടി മോഡലൊക്കെ ചുവന്നും തൊടുത്തു ഒക്കെ ഇരിക്കുന്ന പോലെ അല്ല ഇതിനകത്ത്, ഇത്തിരി നോർമലാണ് ഇതിനകത്ത്. അപ്പൊ എല്ലാവരും അതാണോ ഇതാണോ ഇഷ്ടമെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കുക. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് എല്ലാവർക്കും.